ഇന്ത്യയിലെ ജനപ്രതിനിധികളുടെയും നേതാക്കന്മാരുടെയും ജനകീയതയിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. ഇന്ത്യ ടുഡേ പ്രസിദ്ധീകരിച്ച സമീപകാല മൂഡ് ഓഫ് ദി നേഷൻ എന്ന വോട്ടെടുപ്പിൽ നരേന്ദ്രമോദി സർക്കാരിനുള്ള ജനപിന്തുണ കുത്തനെ ഇടിഞ്ഞതായി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. സർവേ ജൂൺ 4 പൊതു തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള രാജ്യത്തിന്റെ നിലവിലെ വികാരം വ്യക്തമാക്കുന്നതാണ് ഈ സർവേ. എല്ലാം നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് സർക്കാരിനെ നയിക്കുമ്പോൾ, അതായത് NDA സർക്കാരിനെ നയിക്കുമ്പോൾ പോലും ഭാരതീയ ജനതാ പാർട്ടിക്ക് ലോകസഭയിൽ ഭൂരിപക്ഷമില്ല. അതായത് BJPക്ക് ലോകസഭയിൽ യാതൊരു ഭൂരിപക്ഷവുമില്ല. NDA ആണ് ഇന്ന് രാജ്യം ഭരിക്കുന്നതെങ്കിലും ലോകസഭയിൽ പക്ഷെ BJPക്ക് യാതൊരു പരിഗണനയുമില്ല, യാതൊരു ഭൂരിപക്ഷവുമില്ല. BJP നേതൃത്വം നൽകുന്ന NDA ആണ് ഭരിക്കുന്നത്. നരേന്ദ്രമോദിയാണ് അധികാരത്തിലുള്ളതെങ്കിൽ പോലും BJPക്ക് അവിടെ യാതൊരു ഭൂരിപക്ഷവുമില്ലാത്ത സാഹചര്യമുണ്ടായി. 136,463 ആളുകളിൽ നടത്തിയ CTE അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ടെലിഫോൺ സർവേയിൽ 2024 ജൂലൈ 15 ഓഗസ്റ്റ് 10 സി വോട്ടർ 40,591 പേരിൽ നിന്ന് പ്രതികരണം തേടിയിരുന്നു. കഴിഞ്ഞ 24 ആഴ്ചയ്ക്കിടെ മറ്റുള്ള 95,872 പേരുടെയും ഇന്റർവ്യൂ നടത്തിയിരുന്നു. വളരെ ചുരുങ്ങിയ ഭാഗമാണ് ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രി ആരായിരിക്കണമെന്ന ചോദ്യത്തിന് നരേന്ദ്രമോദി എന്ന ഉത്തരം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതാദ്യമായാണ് മോദിയുടെ ജനപിന്തുണ 50% നിന്നും താഴെ പോകുന്നത്. നിലവിൽ 49% ഇടിഞ്ഞിരിക്കുന്നത്. വലിയ തരത്തിൽ നരേന്ദ്രമോദി തരകം രാജ്യത്തെല്ലാം ഉണ്ടായിരുന്ന സാഹചര്യം നമുക്കറിയാം. അങ്ങനെയാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി എത്തുന്നത്. മൂന്നാമതും ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടതെങ്കിൽ പോലും ഇവിടെ മൂന്നാമതായി എത്തുമ്പോൾ നരേന്ദ്രമോദിയുടെ ജനപിന്തുണ ഏതാണ്ട് 49% ഇടിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടായിരുന്ന, വലിയ തരത്തിൽ ജനപിന്തുണ ഉണ്ടായിരുന്ന നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ ജനപിന്തുണ എന്നത് 49% താഴെയായി ഇടിഞ്ഞിരിക്കുകയാണ്. അതേസമയം തന്നെ രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതി ഏതാണ്ട് 22% ഉയരുകയും ചെയ്തു. നിലവിൽ മോദിയുടെ ജനപ്രീതിക്ക് അല്ലെങ്കിൽ മോദിയുടെ ജനസമ്മതിക്ക് തൊട്ടടുത്താണ് രാഹുലിന്റെ സ്ഥാനവും. അവസാനമായി നടത്തിയ സർവേയിൽ നിന്ന് നരേന്ദ്രമോദി രാജ്യത്തെ മികച്ച ഭരണാധികാരിയാണെന്ന് കരുതുന്നവരുടെ എണ്ണത്തിലുള്ളത് 7.3% കുറവാണ് ഉണ്ടായിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഏജൻസികളായ ED, CBI, IT ഡിപ്പാർട്ട്മെന്റ് എന്നിവ മറ്റ് സർക്കാരുകളെ അപേക്ഷിച്ച് BJP സർക്കാർ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്ന ചോദ്യത്തിന് 46% പേർ പറഞ്ഞിരിക്കുന്നത് ഉണ്ട്, ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്, BJP അത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. എല്ലാ സർക്കാരുകളും ഈ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് പറയുന്നത് 38% പേർ മാത്രമാണ്. തിരഞ്ഞെടുപ്പിന് ശേഷം രാജ്യത്തെ ജനങ്ങളുടെ മാനസികാവസ്ഥ വ്യക്തമാക്കി തരുന്നതാണ് ഈ സർവേ എന്നും രാഷ്ട്രീയ ശാസ്ത്രജ്ഞനും ആക്ടിവിസ്റ്റുമായ യോഗേന്ദ്ര യാദവ് പറയുകയും ചെയ്തു. രാജ്യത്തെ തൊഴിലില്ലായ്മ എന്നത്തേക്കാളും വലിയ പ്രശ്നമായി മാറുകയാണ്. ഇത് സർക്കാരിന്റെ ഏറ്റവും വലിയ പരാജയങ്ങളിൽ ഒന്നായാണ് ആളുകൾ കണക്കാക്കപ്പെടുന്നതും. ഫെബ്രുവരിയിൽ നടന്ന MOTN വോട്ടെടുപ്പ് ചൂണ്ടിക്കാണിക്കുന്നത് സർവേയിൽ പങ്കെടുത്ത 52% ആളുകളും സാമ്പത്തിക നയങ്ങൾ വൻകിട ബിസിനസ്സുകാർക്ക് വേണ്ടിയുള്ളതാണ് എന്നാണ് പറയുന്നത്. ആ അഭിപ്രായം പങ്കിടുന്ന ആളുകളുടെ എണ്ണം 58% ഉയരുകയും ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സർവേയിൽ പങ്കെടുത്തവരിൽ 51% പേരും അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനം തന്നെയാണ് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത് എന്നാണ് പറയുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് 4-1, അതായത് 24% അദ്ദേഹത്തിന്റെ പ്രകടനത്തെ മികച്ചതായി വിലയിരുത്തപ്പെടുന്നുണ്ട്. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിൽ രാഹുൽ അക്രമോത്സുകത, അതായത് വലിയ തരത്തിൽ അക്രമ മനോഭാവം കാണിക്കുകയും BJPയുടെ ഉന്നത നേതാക്കളടക്കം പിന്തള്ളുകയും ചെയ്തിട്ടുണ്ട്. രാഹുലിനെ ഹിന്ദുവിരുദ്ധനായി ചിത്രീകരിക്കുകയും മറ്റു പേരുകൾ നൽകുകയും ചെയ്യുന്ന നീക്കത്തിന് തിരിച്ചടി ലഭിച്ചതായാണ് സർവേ സൂചിപ്പിക്കുന്നത്. മറ്റ് പ്രതിപക്ഷ നേതാക്കളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് വ്യക്തമായ മുൻഗണനയുണ്ട്. 6 മാസം മുമ്പ് 21% നിലവിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന പിന്തുണ 32% ഉയർന്നിരിക്കുകയാണ്. 8% പിന്തുണയുമായി അഖിലേഷ് യാദവും ഏറ്റവും ജനപ്രീതിയായ നേതാവായി സ്ഥാനത്തുമുണ്ട്. ഫെബ്രുവരിയിൽ ഇത് 4% മാത്രമായിരുന്നു അഖിലേഷ് യാദവിന് ഉണ്ടായിരുന്നത്. എന്നാൽ അതിപ്പോൾ 8% വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. 2021 മോദി സർക്കാരിനെ ജനവിരുദ്ധമായ കാർഷിക നിയമങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കാൻ നിർബന്ധിതരായ കർഷകരുടെ ഒരു പ്രധാന ആവശ്യത്തെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. അതായത് 74% ഇന്ത്യക്കാരും കർഷകർക്ക് അവരുടെ വിളകൾക്ക് കുറഞ്ഞ വില അല്ലെങ്കിൽ കുറഞ്ഞ താങ്ങുവില നിയമപരമായ അവകാശമായി നൽകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. 2019 തെരഞ്ഞെടുപ്പിന് മുമ്പ് മുതൽ പ്രതിപക്ഷം നിരന്തരം മുന്നോട്ട് വയ്ക്കുന്ന ആശയമാണത്. ഈ ആശയത്തെയാണ് ഏതാണ്ട് 74% ജനങ്ങൾ പിന്തുണയ്ക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നരേന്ദ്രമോദി തരംഗത്തിൽ വലിയ തരത്തിൽ രാജ്യമെമ്പാടും BJP തൂത്തുവാരിയ സമയമുണ്ടായിരുന്നു.
ഓരോ സീറ്റുകളും തൂത്തു വരികയും ബി ജെ പി ഒറ്റയ്ക്ക് ഭരിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തതാണ്. എന്നാൽ ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ബി ജെ പിക്ക് ഭൂരിപക്ഷം ഇല്ലാതാവുകയും എൻ ഡി എ സർക്കാർ ആണ് ഭരിക്കുന്നതെങ്കിലും മറ്റ് എൻ ഡി എയിലുള്ള ഘടകകക്ഷികളുടെ പിന്തുണയോടുകൂടി നരേന്ദ്രമോദി തന്റെ സ്ഥാനം നിലനിർത്തുകയും ചെയ്തുവെങ്കിൽ പോലും ഓരോ ദിവസം പിന്നിടുമ്പോഴും നരേന്ദ്രമോദിക്ക് ജനപിന്തുണ കുറഞ്ഞുകൊണ്ടേ വരികയാണ്. എന്നാൽ രാഹുൽ ഗാന്ധി വലിയ തരത്തിൽ അടിച്ചു കയറി വരികയാണ്. ഓരോ ദിവസവും രാഹുൽ ഗാന്ധിയോടുള്ള പ്രതിപക്ഷ നേതാവെന്ന പിന്തുണ വലിയ തരത്തിൽ ഉണ്ടാകുന്നു. അതുപോലെ രാഹുൽ ഗാന്ധി എന്ന ജനകീയ നേതാവിനുള്ള ജനകീയ പിന്തുണ വലിയ തരത്തിൽ ഉണ്ടാകുന്നു, വലിയ തരത്തിൽ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു. രാഹുൽ ഗാന്ധി രാഷ്ട്രീയപരമായി വലിയ തരത്തിൽ മുന്നേറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്നെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നത് പലരും പറയുന്നുണ്ട്, അങ്ങോട്ട് നരേന്ദ്രമോദിയുടെ 5 വർഷം എന്നത് ഉണ്ടാകില്ല എന്ന് തന്നെയാണ്. നരേന്ദ്രമോദി ഇതേ ലെവലിലാണ് പോകുന്നതെങ്കിൽ ജനപിന്തുണ വീണ്ടും കുറയുകയും വലിയ തരത്തിൽ അത് രാഷ്ട്രീയമായി കോളിളക്കം സൃഷ്ടിക്കുകയും ചെയ്യും. മാത്രമല്ല, നമുക്കറിയാം വാരാണസിയിൽ നരേന്ദ്രമോദി മത്സരിച്ച മണ്ഡലത്തിൽ നരേന്ദ്രമോദിക്ക് വലിയ തരത്തിലുള്ള ഭൂരിപക്ഷത്തിന്റെ കുറവാണ് ഉണ്ടായത്. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പെല്ലാം വലിയ തരത്തിൽ മുന്നിട്ട് നിന്ന നരേന്ദ്രമോദിക്ക് ആദ്യത്തെ വോട്ടെടുപ്പ് സമയങ്ങളിൽ പോലും പിന്നോട്ട് പോവുകയും പിന്നീട് ഏതാണ്ട് 1.5 ലക്ഷത്തിൽ വോട്ടുകൾ മാത്രം ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു. 3 ലക്ഷം 4 ലക്ഷം വോട്ടുകൾ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരുന്ന നരേന്ദ്രമോദി നേരെ 1.5 ലക്ഷത്തിലേക്ക് കൂപ്പുകുത്തുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ജനങ്ങൾക്കിടയിൽ മോദിയുടെ ഈ തരംഗം ഇല്ലാതായി എന്ന് മാത്രമല്ല, ജനകീയത നഷ്ടപ്പെടുകയും ജനകീയ നേതാവെന്ന പേര് പോലും ഇല്ലാതാവുകയും ചെയ്തു. ഇപ്പോഴത്തെ അതേ സ്ഥാനത്തേക്ക് അതിനേക്കാളും വലിയ ഉയരത്തിലേക്ക് രാഹുൽ ഗാന്ധി ഓരോ ദിവസവും കത്തിക്കയറുന്ന അടിച്ചു കയറുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. നരേന്ദ്രമോദിക്കെതിരെ നടത്തിയ ഓരോ പ്രസ്താവനകളും ജനങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അവിടെ ലോക്സഭയിൽ രാഹുൽ ഗാന്ധി നടത്തിയ ഓരോ പ്രസംഗങ്ങളും ഓരോ പ്രസ്താവനകളും കോടിക്കണക്കിന് ആൾക്കാർ നെഞ്ചേറ്റിയ സാഹചര്യമുണ്ടായി. നരേന്ദ്രമോദി നടത്തിയ പ്രസ്താവന ആകട്ടെ, അതായത് നരേന്ദ്രമോദി നടത്തിയ മറുപടി പ്രസംഗം ഒന്ന് കാണാനോ കേൾക്കാനോ പോലും ജനങ്ങളില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നു. എന്നാൽ രാഹുൽ ഗാന്ധി നടത്തുന്ന ഓരോ പ്രസ്താവനയും ഓരോ പ്രസംഗവും കേൾക്കാൻ കോടിക്കണക്കിന് ആൾക്കാർ ക്യൂ നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയി മാറുന്നു, സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ ട്രെൻഡിങ് ആയി മാറുന്നു. ഓരോ ജനങ്ങളും രാഹുൽ ഗാന്ധിയെ വിളിച്ച് കൂവുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുപോലെ നെഞ്ചേറ്റി നിർത്തിയ ജനകീയ നേതാവായി രാഹുൽ ഗാന്ധി മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ കഴിഞ്ഞ തവണ മുതൽ, അതായത് എപ്പോഴും പപ്പുമോനെന്നും അമോൽ ബേബി എന്നും വിളിച്ചിരുന്ന അതേ ബി ജെ പിയുടെ നേതാക്കളെല്ലാം ഇപ്പോൾ രാഹുൽ ജി എന്ന് എടുത്തു പറയുന്നുണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധി നടത്തിയ ജനമുന്നേറ്റങ്ങളുടെ സാക്ഷ്യപത്രമാണ്. കൂടാതെ രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്രയിലൂടെ അദ്ദേഹം ഉണ്ടാക്കിയ ഇമേജ് എന്ന് പറയുന്നത് നരേന്ദ്രമോദി ഇതുവരെ നടത്തിയ ഒരു പ്രവർത്തനങ്ങളും ലഭിക്കാത്തതാണ്, ഇനി ലഭിക്കുകയുമില്ല. കൃത്യമായി പറഞ്ഞാൽ നരേന്ദ്രമോദി ഇനി നായായിട്ടും നരിയായിട്ടും പിന്നെ നരനായിട്ടും ജനിച്ചാലും ഈ ഒരു ജനസമിതി, ഈ ഒരു ജനകീയത രാഹുൽ ഗാന്ധിക്ക് മാത്രമേ ഉണ്ടാകുള്ളൂ. നരേന്ദ്രമോദിക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത തരത്തിലേക്ക് രാഹുൽ ഗാന്ധി ഉയർന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.